ഫ്രണ്ട്സ്, വെൽക്കം ടു ടെസ്റ്റിവേ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ചിക്കൻ സാൻഡ്വിച്ച് ആണ്. വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രുചികരമായ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കാം. ഇനി ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ സോയ സോസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ കുരുമുളകും കുരുമുളക് പൊടിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും. ഇനി ഒരു സ്പൂൺ ചിക്കൻ മസാല ചേർക്കാം. വീട്ടിൽ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഒരു സ്പൂൺ ഗരം മസാല ചേർത്താലും മതി. അതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് മാറ്റിവെക്കുക. ഇത്രയും ടൈം മാറ്റിവെക്കുന്നത് മസാല നല്ലോണം പിടിക്കാനാണ്. അതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി സാൻഡ്വിച്ചിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ പൊരിച്ച് കോരിയത്, ഇനി ഉരുളക്കിഴങ്ങ് റൗണ്ടിൽ ഉപ്പും കുരുമുളകും ഇട്ട് പൊരിച്ച് കോരിയത്, മയണൈസ്, ഗാബേജ്, കക്കീരി, ക്യാരറ്റ്. ഇനി സാൻഡ്വിച്ച് ബണ്ണിൽ മയണൈസ് തേക്കാം. എല്ലാ ഭാഗത്തും തേക്കാം. ഇനി ടൊമാറ്റോ സോസും അതിൻ്റെ മേലെ ഒഴിക്കാം. എല്ലാ ഭാഗത്തും എന്നിട്ട് ഗാബേജ് വെക്കുക. അതിൻ്റെ മുകളിലും മയണൈസ് ഒഴിക്കുക. ഇനി അതിൻ്റെ മുകളിൽ പൊരിച്ച് കോരി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഇടുക. ഇനി ചിക്കൻ്റെ മുകളിലും മയണൈസ് ഒഴിച്ചു കൊടുക്കുക. മയണൈസ് അങ്ങനെ ഒഴിക്കും തോറും ടേസ്റ്റ് കൂടും. ഇനി അതിൻ്റെ മുകളിൽ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ കക്കീരിയും വെച്ച് കൊടുക്കുക. എന്നിട്ട് മയണൈസ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ക്യാരറ്റ് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലും മയണൈസ് ഒഴിച്ച് എല്ലാ ഭാഗത്തും ആക്കുക. ഇനി ഈ പീസുമലും മയണൈസ് വരട്ടുക. ടൊമാറ്റോ സോസും അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ടൂത്ത് പിക്ക് വെക്കുക. രണ്ട് ഭാഗത്തായിട്ട് കുത്തി കൊടുക്കുക. നടുവിലും രണ്ട് ഭാഗത്തും വെച്ച് കൊടുക്കുക. മൈക്രോവേവിൽ 2 മിനിറ്റ് ചൂടാക്കിയെടുക്കുക. ഓവനിൽ വെക്കാതെയും കഴിക്കാവുന്നതാണ്. സാൻഡ്വിച്ച് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.